നിൽക്കുന്ന മഹാനടനെ അപമാനിച്ചാൽ മലയാളികൾ കണ്ടുകൊണ്ട് നിൽക്കുമോ? ഇല്ല അല്ലേ? അപ്പോൾ പിന്നെ കോടികൾ മുടക്കി ആങ്കറാക്കിയ ബിഗ് ബോസ് ഒരിക്കലും ക്ഷമിക്കില്ല. അതെ, ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച ജയിൽ ടാസ്കിൽ റോബിനും റിയാസും തമ്മിൽ വഴക്കുണ്ടാക്കി പരസ്പരം തെറി വിളിച്ചപ്പോൾ ഒരു വാണിംഗ് കൊടുത്തിരുന്നു. ഞാൻ പറയുന്നത് വരെ നിങ്ങൾ ജയിലിൽ കിടക്കണമെന്നും നൂലിൽ മുത്ത് കോർക്കണമെന്നും. എന്നാൽ ലാലേട്ടൻ്റെ ആ വാക്കിന് വില കൊടുത്ത് ഡോക്ടർ മര്യാദക്കാരനായപ്പോൾ പൊട്ടിത്തെറിച്ച് റിയാസ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഞങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ടല്ലേ, സീരിയൽ താരങ്ങളായിരുന്നെങ്കിൽ അവർ ഇങ്ങനെ ചെയ്യുമോ? എങ്കിൽ അടുത്ത തവണ ആരും വരില്ല എന്ന പേടിയുണ്ട്. എനിക്കും റോബിനും ഇവിടെ നിൽക്കണമെന്ന ആവശ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നതെന്നും മനസാക്ഷിയില്ലാത്തവർ എന്നുമൊക്കെ റിയാസ് ദേഷ്യത്തിൽ പറഞ്ഞ സമയത്ത് ഇത് ലാലേട്ടൻ പറഞ്ഞതല്ലേ എന്ന് കൂടി നിന്നവർ പറഞ്ഞപ്പോൾ പോലും റിയാസ് നോൺസെൻസ് എന്നാണ് പറഞ്ഞത്. എന്നാലിപ്പോൾ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ വരുന്ന വാർത്ത റിയാസിനെ ലാലേട്ടൻ ലാസ്റ്റ് വാണിംഗ് കൊടുത്തിട്ടും മോശം വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ട് പുറത്തേക്ക് വിളിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. കൂടാതെ ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ റിയാസ് ക്യാമറയിൽ വന്ന് സംസാരിക്കുകയും മറ്റും ചെയ്തതിൻ്റെ അനന്തരഫലം ലാലേട്ടൻ തന്നെ വന്ന് പുറത്തേക്കുള്ള വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്ത. ആർട്ടിസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ് എന്നിങ്ങനെ ബിഗ് ബോസിന് വേർതിരിവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മടിക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.